പ്രഭാതവന്ദനങ്ങൾ. ഒരിക്കൽ ഒരു പട്ടണത്തിൽ ഒരു ബാലൻ ഒരു പട്ടം പറപ്പിക്കുകയായിരുന്നു. പട്ടം ഇങ്ങനെ പറപ്പിച്ച് 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 പട്ടം മുകളിലേക്ക് പോയി 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 അത്ര ഉയരത്തിലേക്ക് പോയി മേഘങ്ങൾ വന്ന് മൂടിയപ്പോഴത്തേക്ക് പിന്നീട് പട്ടം കാണുവാനായിട്ട് കഴിയുന്നില്ല. തൻ്റെ അടുക്കൽ നിന്ന് മധ്യവയസ്കനായ ഒരു വ്യക്തി തന്നോട് ഒന്നി ചോദിച്ചു, മോനെ നീ എന്താ ചെയ്യുന്നത്? അപ്പോൾ ആ ബാലൻ പറഞ്ഞു, അങ്കിൾ ഞാൻ പട്ടം പറപ്പിക്കുകയാണ്. പക്ഷെ പട്ടം നിനക്ക് കാണുവാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ പറഞ്ഞു, പട്ടം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല, അത് മേഘങ്ങളുടെ അപ്പുറമാണ്. പക്ഷേ ഓരോ നിമിഷവും ആ ഒരു തഗ് ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്, ആ പട്ടം ഇങ്ങനെ വലിക്കുന്നതായിട്ട് പറക്കുന്നതായിട്ട്. കാരണം ആ പട്ടത്തിൻ്റെ ട്വൈൻ അതിൻ്റെ ചരട് എൻ്റെ കൈയുടെ വിരലിലാണ്. പലപ്പോഴും ഈ ലോകത്തായിരിക്കുമ്പോൾ ആളുകൾക്ക് ഒത്തിരി സംശയമുണ്ട്. ദൈവമുണ്ടോ? ദൈവം നമ്മുടെ കൂടെയുണ്ടോ? ദൈവം ജീവിക്കുന്നോ? ക്രിസ്ത്യാനികൾക്ക് പോലും സംശയമുണ്ട്, യേശു ഉണ്ടോ? യേശു എൻ്റെ കൂടെയുണ്ടോ? റോമർക്ക് എഴുതിയ ലേഖനം 8:16 വാക്യത്തിൽ പറയുന്നു, ആത്മാവ് തന്നെ സാക്ഷ്യം പറയുന്നു നാം ദൈവത്തിൻ്റെ മക്കൾ. നമുക്ക് കർത്താവിനെ ലിറ്ററലി കാണാൻ കഴിയുന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഓരോ നിമിഷം ആ പട്ടത്തിൻ്റെ അറ്റത്ത് ആ ഫിംഗറിൻ്റെ അകത്ത് ആ ഫീലിംഗ് കിട്ടുന്നത് പോലെ ആത്മാവ് ഓരോ നിമിഷവും നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക, അനീഷ് മനു സ്റ്റീഫൻ കർത്താവിൻ്റെ മകനാണ്. നിങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ മകനും മകളുമാണ്. ഒരുപക്ഷെ പിശാചു പറയും, നീ യേശുവിൻ്റെ മകനല്ല, യേശുവിൻ്റെ മകളല്ല, നീ ഒരു പാപിയാണെന്ന് മുദ്ര കുത്തുമ്പോഴും ആത്മാവ് തന്നെ നമ്മളോട് സാക്ഷ്യം പറയുന്ന ആ വലിയ ദൈവത്തെ അനുഭവിക്കുക, വിശ്വസിക്കുക, അങ്ങനെ തന്നെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾക്ക് ഇന്ന് നൽകുമാറാകട്ടെ. ആമേൻ.